യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഈ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു ലൈവ് പ്രോഗ്രാമുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് കർത്താവിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. സംശയിക്കുന്ന ചാക്കോ എന്ന എന്റെ ബൈബിൾ സംശയങ്ങൾക്കുള്ള ചോദ്യോത്തര ഗ്രൂപ്പില് ഞാനിപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ഈ ദിവസങ്ങളിലായി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ അവ കുറേ എടുത്ത് ലൈവായി ഉത്തരം പറയുക എന്നുള്ളതാണ് ഇന്ന് ഈ ശുശ്രൂഷ ഈ ലൈവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മിക്കവാറും ചോദ്യങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ സെലക്ടഡായിട്ടിരിക്കുന്നത് പാസ്റ്ററൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്, അതായത് നമ്മുടെ സഭാപരമായ നിലപാടുകളിൽ സ്വീകരിക്കേണ്ടതും എന്ന് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് രാവിലെ സമയം ഈ ലൈവിൽ കൂടെ ആഗ്രഹിക്കുന്നത്. പ്രായോഗിക സുവിശേഷീകരണത്തിൽ വിശേഷാൽ സഭാപരിപാലനത്തോട് ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതുമായിട്ടുള്ള സംഗതികളെ സംബന്ധിച്ച് മാന്യ പ്രേക്ഷകർ, എൻ്റെ എഴുത്ത് വായനക്കാരായ ആളുകൾ ഒക്കെ എഴുതി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ഞാൻ മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നൊരു സഹോദരനാണ്, ജോൺ മാത്യു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചോദിക്കുന്നു, ഒരു സുവിശേഷ വേലക്കാരൻ്റെ ശുശ്രൂഷയെ നിയന്ത്രിക്കുവാൻ അവൻ്റെ പ്രാദേശിക സഭയ്ക്കല്ലാതെ മറ്റ ഏതെങ്കിലും വ്യക്തികൾക്കോ സഭകൾക്കോ അധികാര അവകാശങ്ങളുണ്ടോ? ചോദ്യം മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. ഒരു സുവിശേഷ വേലക്കാരൻ്റെ ശുശ്രൂഷയെ നിയന്ത്രിക്കുവാൻ താൻ അംഗമായിരിക്കുന്ന തൻ്റെ പ്രാദേശിക സഭയ്ക്ക് ഒഴികെ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ സഭകൾക്കോ പുതിയ നിയമപ്രകാരം അധികാര അവകാശങ്ങളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷകൻ മൂപ്പന്മാരോടും ഇടയന്മാരോടും ചേർന്ന് ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയ സ്വർഗീയ ദാനങ്ങളിലെ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. അപ്പോൾ സഭയ്ക്ക് വലിയവനായ ദൈവം നൽകിയ 5 പ്രത്യേക ദാനങ്ങളെ സംബന്ധിച്ച് എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ആ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അവൻ സഭയിൽ ചിലരെ അപ്പോസ്തലന്മാരായി ചിലരെ പ്രവാചകന്മാരായി നിയമിച്ചു. ആദ്യ ശുശ്രൂഷാദാനങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. ഇത് മുമ്പൊരിക്കൽ ഞാൻ രേഖാമൂലം എഴുതിയിട്ടതാണ് എങ്കിലും ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഈ സമയത്ത് മറുപടി പറയുവാൻ നിർബന്ധനാകുന്നു. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ദൈവസഭയുടെ പണിക്ക് അടിസ്ഥാന പണിക്കാരായിട്ട് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എഫേസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലൂസ് പറയുന്നു, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ദൈവസഭ ഒരു കെട്ടിടമെന്ന നിലയിൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ശിലയിട്ട് അത് അടിസ്ഥാനം പണിതവരാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അവരെ സംബന്ധിച്ച് അവരെ അടിസ്ഥാന പണിക്കാരായി വിശുദ്ധ വേദപുസ്തകം പറയുന്നതുകൊണ്ട് ആ അടിസ്ഥാന പണിക്കാരായ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഈ സഭയാം കെട്ടിടത്തിൻ്റെ അടിസ്ഥാന പണി കഴിഞ്ഞപ്പോൾ അവരെ ദൈവം ഭരമേൽപ്പിച്ച ദൗത്യം നിവർത്തിക്കപ്പെടുകയും അവർ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ദൈവ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് മനസ്സിലാക്കേണ്ട വിഷയം, അപ്പോസ്തോലിക അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഒരു സക്സഷൻ ദൈവസഭയ്ക്ക് 1-ാം നൂറ്റാണ്ടിന് ശേഷം ഇല്ല. കഴിഞ്ഞ ദിവസം നടന്ന സംവാദത്തിൽ ഞാൻ പ്രവാചകന്മാരുടെ ശുശ്രൂഷയ്ക്ക് എപ്പോഴാണ് പര്യവസാനം ഉണ്ടായത് എന്ന് പറഞ്ഞു. അത് വളരെ വ്യക്തമാക്കിയ വിഷയമാണ്. അതുകൊണ്ട് ഞാനിനി അത് ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പൗലൂസ് അപ്പോസ്തലനോടും ശേഷം അപ്പോസ്തലന്മാർക്കൂടിയും ദൈവത്തിന് ദൈവസഭയെ അറിയിക്കുവാനുള്ള ദൈവിക വെളിപ്പാടുകളുടെ പൂർത്തീകരണം, അതെപ്പോൾ അതിൻ്റെ നോസീസിൽ നിന്ന് എപ്പിഗ്നോസീസിലേക്ക് പ്രവേശിക്കുമോ അപ്പോൾ അത് പൂർണ്ണമായി ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ കരിസ്മാറ്റിക് ഗിഫ്റ്റ്സ് എന്നുള്ളത്, അതായത് കൃപാവര വരദാനങ്ങളായി പറയപ്പെടുന്ന ആ അത്ഭുത വരങ്ങൾ, അത് എല്ലാം
പര്യവസാനിച്ചു എന്ന് പറയുന്നതിലൂടെ പ്രവാചക ശുശ്രൂഷയും അപ്പോസ്തല ശുശ്രൂഷയും ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിലൂടെ ഇല്ലാതെയായി എന്നാണ് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷിക്കുന്ന മൂന്ന് പേരുകൾ സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേശകന്മാരുമാണ്. അതിൽ സുവിശേഷകൻ എന്ന് പറയുന്ന പ്രോട്ടോകോൾ അനുസരിച്ച് അപ്പോസ്തലനും പ്രവാചകനും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് വരുന്നത് സുവിശേഷകനാണ്. സുവിശേഷകന്റെ പേര് പറഞ്ഞിട്ടാണ് പിന്നെ ഇടയന്മാരും ഉപദേശകന്മാരും എന്ന് പറയുന്നത്. അവിടെ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. അത് രണ്ടും ഒരാൾ തന്നെയാണ് എന്ന് പരസ്പരം നമ്മൾ വേദഭാഗം നിബന്ധിച്ച് പഠിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് നാമെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തികഞ്ഞ പുരുഷത്വത്തിന്റെ ഐക്യതയിലേക്ക് ദൈവസഭയെ വാർത്ത എടുക്കാനുള്ള ശുശ്രൂഷയ്ക്കായി ദൈവാത്മാവ് നൽകിയിട്ടുള്ള വരങ്ങളാണ് ദാനങ്ങളാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ദൈവസഭയുടെ ആത്മീയ പുരോഗമനത്തിനും ശുശ്രൂഷയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാനങ്ങൾ നിലയിൽ സഭയിൽ നിലനിൽക്കേണ്ട ശുശ്രൂഷകളാണ് എന്ന് മനസ്സിലാക്കുന്നു. സുവിശേഷകന്മാരും മൂപ്പന്മാരും അല്ലെങ്കിൽ സുവിശേഷകന്മാരും ഇടയന്മാരും ഇവരൊത്തുചേർന്നാണ് ദൈവസഭയുടെ പരിപാലന ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നാണ് എഫേസ് ലേഖനം അതിൻ്റെ നാലാം അധ്യായത്തിൽ നിന്ന് പഠിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ മധ്യ തിരുവിതാംകൂർ ഭാഗത്തുള്ള സഭകളിലെ ആദ്യകാല പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും പിന്തുടർച്ചയായി സ്വീകരിക്കുന്നതിൻ്റെ പരിണത ഫലമാണോ എന്ത് അറിയാൻ വയ്യ. മധ്യ തിരുവിതാംകൂറുള്ള പല സഭകളിലും സുവിശേഷകന്മാർ ഒരു രണ്ടാംകിട ശുശ്രൂഷകന്മാരെ പോലെയാണ് പ്രായോഗികമായി പരിഗണിക്കപ്പെടുന്നത്. ഉപദേശപരമായിട്ട് അങ്ങനെയാണെന്ന് ഞാൻ പറയുകയില്ല. പ്രായോഗികമായി ഈ സുവിശേഷകന്മാരുടെ മേൽ മൂപ്പന്മാർക്കെന്തോ പ്രത്യേകമായ അധികാര അവകാശങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നിക്കത്തക്കോ ആയിട്ടുള്ള നിലയിൽ ഇടപെടുന്നതായിട്ട് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ശരിയല്ല. വചനപ്രകാരം സുവിശേഷകന്മാരെക്കാൾ ഒരു ഉന്നതമായിരിക്കുന്ന പദവിയുള്ള ആളുകളാണ് മൂപ്പന്മാർ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. എന്നാൽ മൂപ്പന്മാരെ പരിപാലന ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ മൂപ്പന്മാരുടെ കൃപാവരം കൂടെ ലഭിച്ചിട്ടുള്ള സുവിശേഷന്മാരുണ്ട്. എന്നാൽ സുവിശേഷീകരണ ശുശ്രൂഷ മാത്രം ലഭിച്ചിട്ടുള്ള സുവിശേഷന്മാരുമുണ്ട്. മൂപ്പന്മാരുടെ കൃപാവരങ്ങൾ കൂടെ ലഭിച്ചിട്ടുള്ള സുവിശേഷന്മാർ മൂപ്പന്മാരോടും സുവിശേഷന്മാരും ഒന്നിച്ചു ചേർന്ന് കർത്താവിൻ്റെ മഹത്വത്തിനായി സഭയെ പരിപാലനം ചെയ്യും എന്നാണ് തിരുവെഴുത്തുനിന്ന് വായിക്കുന്നത്. അപ്പോസ്തലനായ പത്രോസ്, അപ്പോസ്തലനായ പൗലൂസ്, അപ്പോസ്തലനായിരുന്ന യോഹന്നാൻ, തിമോത്തിയോസ്, തീത്തോസ് തുടങ്ങിയ നിരവധി ആളുകൾ ആ നിലയിൽ സുവിശേഷകന്മാരായും അതേസമയത്ത് ഇടയന്മാരായും ദൈവസഭയ്ക്ക് ശുശ്രൂഷ ചെയ്ത ദൈവദാസന്മാരായിരുന്നു എന്ന് തിരുവെഴുത്തിലൂടെ കാണാൻ സാധിക്കുന്നു. സുവിശേഷകനെ അവൻ്റെ പ്രാഥമികമാകുന്ന കടപ്പാടും പ്രാഥമികമായ ബന്ധവും താൻ നിൽക്കുന്ന സ്ഥലസഭയോടാണ്. ആ സ്ഥലസഭയോട് ബന്ധത്തിലാണ് ഒരു സുവിശേഷൻ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സ്ഥലസഭയിൽ നിന്നാണ് താൻ ശുശ്രൂഷ ചെയ്യേണ്ടത്. വളയമില്ലാതെ ചാടി അഖിലലോകം മുഴുവൻ സർക്കസ് കാണിക്കുന്നതിനെ പോലെ സുവിശേഷകൻ ശുശ്രൂഷ ചെയ്യുവാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. ഏത് സുവിശേഷകനും ഒരു സ്ഥലസഭയുടെ റെക്കഗ്നേഷൻ ഉള്ള ആളായിരിക്കണം. ആ സ്ഥലസഭയിൽ നിന്ന് അദ്ദേഹം ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുകയോ സ്ഥലസഭയോട് അദ്ദേഹത്തിന് ബന്ധം പുലർത്തുകയോ ആ സ്ഥലസഭയോട് അദ്ദേഹം ഒരു കടപ്പാട് വയ്ക്കുകയോ ചെയ്യുന്നു. ഒരു പ്രാദേശിക സഭ ശുശ്രൂഷയ്ക്ക് യോഗ്യൻ എന്ന സർട്ടിഫിക്കറ്റുള്ള ഒരു ദൈവദാസനെ നിയന്ത്രിക്കുവാനോ അവനെ അയോഗ്യനായി പ്രഖ്യാപിക്കുവാനോ മറ്റൊരു പ്രാദേശിക സഭയ്ക്ക് വേദപുസ്തകപ്രകാരം അധികാരം ഇല്ലാത്തതാകുന്നു. ഇങ്ങനെയുള്ള വചനവിരുദ്ധമായ പ്രവണതകൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവിടെ അവസാനിപ്പിക്കുന്നു. ഒരു സുവിശേഷകന്റെ ശുശ്രൂഷ നിയന്ത്രിക്കുവാൻ പ്രഥമത അവൻ്റെ പ്രാദേശിക സഭയ്ക്കല്ലാതെ മറ്റാർക്കും അധികാരം ഇല്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ പ്രഥമത പ്രസ്താവിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, വ്യക്തിവിദ്വേഷം കൊണ്ട് ഒരു ശുശ്രൂഷകനെ സഭകളിൽ സ്വീകരിക്കാതിരിക്കുന്നതിന് വേദപുസ്തകത്തിൽ പ്രമാണമുണ്ടോ? റോഷൻ ഏബ്രഹാം എന്ന് പറയുന്ന സഹോദരനാണ് ഈ സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. ഒരു സ്ഥലസഭയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേർക്ക് വ്യക്തിവിദ്വേഷം ഒരു സഹോദരനോടുണ്ട് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനോടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പലതാകാം. അങ്ങനെയുള്ള വ്യക്തിവിദ്വേഷ നിമിത്തം ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷയ്ക്ക് തടങ്ങൽപ്പാറയായിത്തീരുകയും അവൻ്റെ ശുശ്രൂഷ അവസരം നിഷേധിക്കുകയും ചെയ്യുന്നത് വിശുദ്ധ വേദോസ പ്രകാരം ശരിയാണ്. ഇതെല്ലാം പാസ്റ്റർ ക്വസ്റ്റ്യൻസ് ആണ്. അത് 100% തെറ്റ് എന്നാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം എനിക്ക് പറയാനുള്ള മറുപടി. വ്യക്തിവിദ്വേഷം എന്ന് പറയുന്നതന്നെ ശരിയല്ല.
ഒരു സഹോദരനോട് ഒരു പ്രയാസം ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ ആ വിരോധം വെച്ചു പുലർത്തരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്ന് മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം അതിന്റെ 18-ാം അധ്യായത്തിൽ സഭയ്ക്ക് സഭയുണ്ടാകുന്നതിന് മുമ്പ് തന്നെ സഭയിൽ ഒരു സഹോദരൻ എങ്ങനെയാണ് ഏർപ്പെടേണ്ടത് എന്നുള്ളതിന്റെ പ്രമാണം നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത്, നീയെ വഴിപാടുമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് നിന്റെ സഹോദരൻ നിന്നോട് വല്ലതുമുണ്ട് എന്ന് നിനക്ക് ഓർമ്മ വന്നാൽ നീ ആ വഴിപാട് അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനോട് നിലനിൽക്കണം, പിന്നത്തേത് വന്ന് നിന്റെ യാഗം അർപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സഹോദരനോട് ഒരു സഹോദരന് പ്രയാസമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു സുവിശേഷ വേലക്കാരനോട് സഹോദരന് പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുവോളം ആ വിരോധം വെച്ച് കൊണ്ടിരിക്കരുത് എന്ന് മാത്രമല്ല, അങ്ങനെ അവനെ വിരോധിക്കുകയും വരുന്ന കാര്യം, അവൻ ദൈവത്തിൻ്റെ ദാസനാണ്, മറ്റൊരുത്തിൻ്റെ ദാസനെ വിധിക്കാൻ നീ ആർ എന്നാണ് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയോട് വ്യക്തിവിദ്വേഷം വെച്ച് പുലർത്തി ഒരു സ്ഥലസഭയിൽ ഒരു സുവിശേഷകന് ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നത് പൈശാചികവും നികൃഷ്ടവും ദൈവ വചനത്തിന് വിപരീതവുമായ പ്രവൃത്തിയാണ്. അങ്ങനെ ഏതെങ്കിലും മൂപ്പന്മാർ ഏതെങ്കിലും സ്ഥലസഭയിൽ ദൈവകൃപയുള്ള ഒരു സുവിശേഷകന് ആ സ്ഥലസഭയിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് സംശയം കൊണ്ടോ വ്യക്തിവിദ്വേഷം കൊണ്ടോ അല്ലെ കുടുംബ പക കൊണ്ടോ ആ ദൈവദാസനോട് വിരോധം തോന്നി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശുശ്രൂഷ അവസരങ്ങളെ നിഷേധിച്ചാൽ അപ്പക്കാരുടെ പ്രമാണിയെ ക്രൂശിച്ചതുപോലെ ഈ ഇങ്ങനെയുള്ള ആ സ്ഥാനത്ത് മൂപ്പന്മാരാകുന്ന ആളുകളെ ക്രൂശിക്കുകയാണ് വാസ്തവത്തിൽ നാം ചെയ്യേണ്ടത്. പക്ഷേ ക്രൂശിക്കാൻ നമുക്ക് അനുവാദവും അവകാശവും ഇല്ലാത്തതുകൊണ്ട് ദൈവം അവരെ ക്രൂശിക്കേണ്ടതിന് സഭ ഏൽപ്പിച്ചു കൊടുക്കുകയാകുന്നു ചെയ്യേണ്ടത് എന്നാണ് ദൈവത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിവിദ്വേഷം കൊണ്ട് ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷ തടഞ്ഞാൽ ആ ദൈവദാസന്റെ ശുശ്രൂഷ മുഖാന്തരം ഈ ബാക്കിയുള്ള ഏതെല്ലാം ദൈവജനത്തിന് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ആത്മീയ വർധനയോ കറക്ഷനോ പ്രബോധനമോ ദൈവവചനത്തിലുള്ള സ്ഥിരീകരണമോ ലഭിക്കുമായിരുന്നു. ആ അനുഗ്രഹങ്ങൾ നഷ്ടമാക്കിയതിന് ഈ നഷ്ടമാകുവാൻ കാരണമായി തന്ന സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ തലമുറകളും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മൂപ്പനായി ഉപവിഷ്ടനായി സിംഹാസനം ഇരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് അപകടകരമായ കാര്യമാണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പഠിക്കുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിവിദ്വേഷം കൊണ്ട് ഒരു ശുശ്രൂഷകനെ ഒരു സ്ഥലസഭ സ്വീകരിക്കാതിരിക്കുന്നതിന് വേദപുസ്തകത്തിൽ പ്രമാണമില്ല എന്നാണ് ഞാൻ വചനത്തിലൂടെ പഠിച്ച് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ അങ്ങനെയല്ലല്ലോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ സ്ഥലസഭകളിലെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു പയ്യൻ പറഞ്ഞ പോലെയാണ്. അതായത് അച്ഛൻ ഉള്ള കാര്യം പറഞ്ഞാൽ അച്ഛനമ്മയെ തല്ലും, പിന്നെ കള്ള സത്യം മറച്ചു വെച്ചാൽ അച്ഛൻ പട്ടിയിറച്ചിട്ടുണ്ടായി വരും, ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിടത്തും കൂടെ പ്രവേശമില്ലാതെ വരും, രണ്ട് അത് അല മറച്ചു വെച്ചു കഴിഞ്ഞാൽ ദൈവസ്ഥനിൽ കുറ്റക്കാരനും ആകും. എന്നാൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്നത്തെ പല സ്ഥലസഭകളിലെയും പരിപാലകർ, എല്ലാ സ്ഥലസഭകളെയല്ല പല സ്ഥലസഭകളിലെയും പരിപാലകർ പഴയ കാലത്തെ നെയ്യപ്പവും ഇപ്പോഴത്തെ നെയ്യപ്പവും പോലെയുള്ള വ്യത്യാസമുണ്ട്. അതായത് പഴയ കാലത്ത് നമ്മുടെ അമ്മമാര് കുത്തരി ഉരലിനകത്തിട്ട് ഇടിച്ചു പൊടിച്ച് അസൽ പശുവിൻ നെയ്യിനകത്താണ് നെയ്യപ്പം ഉണ്ടാക്കി തന്നത്. അപ്പോൾ ആ നെയ്യപ്പത്തിന് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നു, രുചി ഉണ്ടായിരുന്നു, അത് കഴിച്ചാൽ മറ്റേ ഉദരരോഗങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് പാം ഓയിലിനകത്തും മിനറൽ ഓയിലിനകത്തും ഒക്കെ വറുത്ത് വരുന്ന നെയ്യപ്പത്തിൻ്റെയും പേരത് തന്നെയാണ്, പക്ഷേ അപ്പത്തിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. അതുപോലെയാണ് ഇന്നത്തെ പല സഭകളിലെയും പരിപാലകരായിരുന്ന ആളുകൾ തങ്ങളുടെ സിംഹാസനങ്ങളിൽ ഉപപുഷ്ടരായിരുന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ദൈവമാക്കി വയ്ക്കാത്ത സ്ഥാനത്ത് ആരെങ്കിലുമൊക്കെ കയറിയിരുന്ന് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാണെങ്കിൽ അവർ കർത്താവിനും ദൈവത്തിൻ്റെ വചനത്തിനും ദൈവം ശുശ്രൂഷയ്ക്കാക്കി വെച്ച ദൈവത്തിൻ്റെ വേലക്കാരായ സുവിശേഷന്മാർക്കും തടങ്കൽ പാറയായി പ്രവർത്തിക്കുകയില്ല എന്നാണ് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രാദേശിക സഭ സ്വദേശത്തോ വിദേശത്തോ ഉള്ളത് അങ്ങനെ പ്രവർത്തിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി പ്രവർത്തിക്കുകയും അവരുടെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ദൈവത്താൽ ആ ശുശ്രൂഷയ്ക്ക് ആക്കപ്പെട്ടവരല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തവും സുവിദിതവുമായ തെളിവാണെന്ന് ദൈവവചനത്തിലൂടെ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഉതിർത്തുന്നു. മൂന്നാമത്തെ ചോദ്യം അത് ചോദിച്ചിരിക്കുന്ന എബിൻ ജോർജ് എന്ന് പറയുന്ന സഹോദരനാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നു, ഒരുവൻ ഒരുവനോട് തെറ്റ് ചെയ്തിട്ട് അവനോട് അവൻ ക്ഷമാപണം ചെയ്യുകയും അതേസമയത്ത് ആ ക്ഷമിച്ചു എന്ന് പറയുന്നവന്
മറ്റൊരു ഒരാളുടെ പ്രയാസം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ആളിനോട് വേറൊരാൾ ക്ഷമിക്കരുത് എന്ന് പറയുന്നത് വചനപ്രകാരം ശരിയാണ്. വളരെ കുടുക്കു പിടിച്ചൊരു ചോദ്യമായി ചോദിച്ചേക്കുന്നത്. എബിൻ ജോർജ് എവിടുന്നാണ് ഇത് കിട്ടിയെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ അല്പം കൂടെ ലളിതവൽക്കരിക്കുക ആ ചോദ്യം. അതായത് ഒരുവൻ വേറൊരാളോട് വഴക്കു കൂടി, അല്ലെങ്കിൽ അവനെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും അയോഗ്യമായി സംസാരിച്ചു. എന്നാൽ സംസാരിച്ചവൻ അല്ലെങ്കിൽ പ്രവർത്തിച്ചവൻ ആരോട് താനങ്ങനെ ചെയ്തോ അവനോട് ക്ഷമ കുറഞ്ഞു, അവനെ ക്ഷമിക്കുകയും ചെയ്തു, ക്ഷമിച്ചു എന്ന് വിളംബരവും ചെയ്തു. എന്നാൽ അങ്ങനെ ആദ്യം ഈ ചീത്ത പറഞ്ഞതിനോട് അല്ലെങ്കിൽ ദോഷം ചെയ്തവനും ഈ ക്ഷമിച്ചവനും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ദോഷം ചെയ്തവനോട് വേറൊരാൾ സഹകരിക്കാൻ പാടില്ല എന്ന് ഉള്ള പ്രമാണത്തിന് വേദപുസ്തകത്തിൽ വല്ല രേഖയുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇത്രയും വളച്ചുകെട്ട് ചോദിക്കാതെ നേരെ അങ്ങ് ചോദിക്കാമായിരുന്നു. അതിന് രേഖയില്ല. കാര്യം ഇതിന് കർത്താവ് ഒരിക്കൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരുവന് 10,000 താലന്ത് ഒരുത്തൻ്റെ മുമ്പാകെ കടം വിട്ടു. അവന് വീട്ടുപോകാൻ മാർഗമില്ലാതെ അവൻ വളരെ പരിക്ഷീണിതനായി. അവൻ എൻ്റെ യജമാനെടുത്തത് യജമാൻ എനിക്ക് വീട്ടുപോകാൻ നിർവാഹമില്ല, ഞാൻ വേറെ ഒരു മാർഗമില്ലാത്തവനാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ആ രാജാവ് അല്ലെങ്കിൽ ആ യജമാൻ അവൻ്റെ കടം ഇളച്ചു കൊടുത്തു. എന്നാൽ അവൻ തിരിച്ച് വഴിയെ പോകുമ്പോൾ തനിക്ക് 100 താലന്ത് കടംപെട്ട് ഒരുത്തനെ കണ്ട് അവൻ്റെ കൊങ്ങാക്കി പിടിച്ച് ഞെക്കിയെന്നാണ് വായിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഉപദേശം പറയുന്നവൻ ഉപദേശിയായാലും മൂപ്പനായാലും വിശ്വാസിയായാലും ഈ 100 താലന്ത് 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ തനിക്ക് 100 താലന്ത് കടംപെട്ടവനോട് കൊങ്ങാക്കി പിടിച്ച് വഴി വെച്ച് ഞെക്കിയവനെ പോലെയുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നിലയിൽ ഉള്ള മനോഭാവം ശരിയല്ല. ഒരാൾ ഒരാളോട് ക്ഷമിച്ചാൽ കർത്താവ് പറഞ്ഞത് ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ എന്നാണ്. അപ്പോൾ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മോട് ക്ഷമിച്ചത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ പാപങ്ങളെ ഒന്നും കണക്കിടാതെയാണ്. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം താൻ നീതിമാനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതുമാകിയാൽ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന പദപ്രയോഗത്തിന് ദൈവം നമ്മുടെ പൂർവ്വകാല പാപങ്ങളെ ക്രിസ്തുവിൽ ക്ഷമിച്ചുവെന്നും ഇന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളും ബലഹീനതകളും കർത്താവായ യേശു ക്രിസ്തു നാം അവ ഏറ്റുപറയുമെങ്കിൽ നമ്മോട് ക്ഷമിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുമുള്ള അർത്ഥമാണ് അവിടുന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഏത് ഉപദേശിയായാലും ഏത് മൂപ്പനായാലും ഏത് വിശ്വാസിയായാലും അവൻ താന് മറ്റൊരുത്തൻ തന്നോട് തൻ്റെ അധർമ്മങ്ങളെ ക്ഷമിച്ചെങ്കിൽ അന്യോന്യം ക്ഷമിക്കാനും ക്ഷമിക്കുന്നത് മറക്കാനും കഴിയണം. പക്ഷേ മരണത്തിൻ്റെ ദിവസം വരെ ക്ഷമിക്കാൻ കഴിയാത്ത കല്ലായ ഹൃദയവുമായി വിരോധത്തിൻ്റെ ഡയറി ശവപ്പെട്ടി സൂക്ഷിച്ചുകൊണ്ട് ശ്മശാനത്തിലേക്ക് പോകുന്ന ധാരാളം വിശ്വാസികളുണ്ട്. അവരെ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് സ്വയം ആത്മപരിശോധന ചെയ്താൽ ഈ ചോദ്യത്തിന് യഥാർത്ഥമായ ഉത്തരം ലഭിക്കും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. 4-ാമത്തെ ചോദ്യം, പുളിയൻ മുക്കിൽ നിന്ന് ശാമുവൽ എന്ന് പറയുന്ന സഹോദരനാണ് ചോദിച്ചേക്കുന്നത്. പുളിയൻ മുക്കിൽ നിന്ന് ശാമുവൽ എന്ന സഹോദരൻ, ഒരു ദൈവത്തിനെ കുറിച്ച് മറ്റൊരാൾ നുണ പറഞ്ഞ് മറ്റൊരാളെ വിശ്വസിപ്പിച്ചാൽ അതിന് പ്രകാരം കേട്ടയാൾ വിശ്വസിച്ച് അവനോട് ഏർപ്പെടുന്നത് ശരിയാണോ എന്ന്. ഇതൊരു പ്രായോഗിക ചോദ്യമാകും. ഈ നുണയന്മാരെ എല്ലാ കാലത്തും ഉണ്ട്. ദാവീദിൻ്റെ മകൻ അവനെതിരെ ഇങ്ക്വിലാബ് സുന്ദാബാദ് വിളിച്ച് സിംഹാസനം വെട്ടിപ്പിടിച്ച സമയത്ത്, അതായത് അബ്ഷാലും അവനെതിരെ കൂലി കൊടുത്ത് 50 അകമ്പടികളെ തയ്യാറാക്കി നവായിക്കുന്നു. അങ്ങനെയുള്ള സുവിശേഷകന്മാരും ഒക്കെ ഉണ്ടായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ആരെങ്കിലും നാട്ടിലൊക്കെ വരുമ്പോൾ 500-ോ 300-ോ ഒക്കെ കൊടുത്താൽ അവരുടെ മുമ്പാകെ അണിനിരന്ന് അവർക്ക് വേണ്ടി കുടിപിടിക്കുന്ന അല്ലെങ്കിൽ അവരോട് വിധേയത്വം കാണിക്കുന്ന ആളുകൾ കാണും. എല്ലാ സ്വഭാവങ്ങളും ഉണ്ടായിരിക്കാം. അപൂർവമായിട്ടൊരു പക്ഷെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളെ ഉണ്ടാവൂ, അങ്ങനെ അല്ലാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടാവുക. അങ്ങനെയുള്ള ആളുകളുടെ ഒരു പിക്ചറാണ് ഈ അബ്ഷാലു. അബ്ഷാലു നാം വായിക്കുന്നത്, അബ്ഷാലു 50 അകമ്പടികളെ കൂലി കൊടുത്ത് വാങ്ങിച്ചു. വാങ്ങിയ ശേഷം ദാവീദ് രാജാവിനെതിരെ മത്സരിച്ചു. ദാവീദ് പ്രാണഭയത്തിലായി അവിടുന്ന് ഹെബ്രോണിലേക്ക് ഓടിപ്പോകുമ്പോൾ നാം വായിക്കുന്നത്, യോനാഥാൻ നിമിത്തം ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ ഗ്രഹത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ദാവീദ് അന്വേഷിച്ച് ആ 2 കാലം മുടന്തനായ ഒരു മുടന്തൻ മെഫീബോശെത്തിനെ രാജസന്നയിൽ ഭോജനം നൽകി സൂക്ഷിച്ചു വന്നിരുന്നു. യാതൊരു കുരുടനും മുടന്തനും അശ്വത്തനും ദൈവം രാജസന്നയിൽ പ്രവേശിക്കരുതെന്ന് വചനമുള്ളപ്പോൾ തന്നെ അവൻ ആ മഹാമനസ്കത കാണിച്ച് അവനെ തീറ്റിപ്പോറ്റി വളർത്തുകയാണ്. അവനൊരു ഭർത്തിനെയും രാജാവ് കൊടുത്തിരുന്നു. അവൻ്റെ പേര് സീബ എന്നാണ്. ആ സീബയാണ് ഇവനെ രാജാവ് പോകുമ്പോൾ ഇവനെ അനുഗമിക്കാണ്ട ഗുണം അവനെ കരുതിക്ക് കോപ്പിട്ട് അവനെ അതിന്മേൽ കയറ്റിയെടുത്ത് ഈ മുടന്തനെ സഹായിക്കേണ്ടത്. പക്ഷേ ഈ സീബ
ദാവീദ് രാജാവ് ഓടിപ്പോകുന്ന സമയം ഈ മെഫീബോശെത്തിനോട് ദാവീദിനുള്ള വാത്സല്യവും സ്നേഹവും കരുതലും കവർന്നെടുക്കാം എന്ന് വിചാരിച്ച് അവനെ കല്ല് വെച്ച ഒരു നുണ മനസ്സിനകത്ത് ഒപ്പിച്ചു. അവനെ അങ്ങനെ പോയി ഒപ്പിച്ചിട്ട് അവൻ രാജാവിനോട് ഇരുന്ന് പറഞ്ഞു, നീ മേശപ്പുറത്ത് നിത്യം ആഹാരം കൊടുക്കുന്ന ആ യോനാഥാന്റെ മകനായിരുന്ന മുടന്തൻ ആ തളന്തന് മെഫീബോശെത്തുണ്ടല്ലോ, അവൻ ഇപ്പോൾ എൻ്റെ അപ്പന്റെ സിംഹാസനം എനിക്ക് മടക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരിക്കുന്നു എന്ന് ദാവീദിനെ പറഞ്ഞ് കേൾപ്പിച്ചു. നല്ലവനായ ദാവീദ് അതിന് വിശ്വസിച്ചു പോയി. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാസനാണ് ദാവീദ് എന്ന് പറയുന്നെങ്കിലും ഈ പാവം പിടിച്ച മുടന്തനെ കുറിച്ച് സീബ എന്ന് പറയുന്ന നുണയൻ പറഞ്ഞ കല്ല് വെച്ച നുണ ആ ദാവീദ് അങ്ങ് വിശ്വസിച്ചു. സീബയെ മെപ്പിബേഷനുള്ളതൊക്കെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് അന്ന് ദാവീദിനോട് പറഞ്ഞു. പിന്നീട് രാജാവ് മടങ്ങി വരുമ്പോഴാണ് തന്നെ എതിരേൽക്കുവാൻ മെഫീബോശെത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മെഫീബോശെത്ത് നീ എന്നെ പിന്തുടരാഞ്ഞ് എന്ത് പിൻഗമിക്കാൻ എന്ത് എന്ന് ചോദിച്ചപ്പോൾ അടിയൻ ബാല്യം മുതൽ മുടന്തനാകുന്നു, ആ കഴുതയ്ക്ക് കോപ്പിട്ട് തരുവാൻ ഞാൻ സീബയോട് പറഞ്ഞപ്പോൾ അവനത് ചെയ്തതില്ല, അടിയനെക്കുറിച്ച് അങ്ങയോട് നുണയും പറഞ്ഞിരിക്കുന്നു എന്ന് അവിടെ ദാവീദിനോട് പറഞ്ഞു. ദാവീദ് പറഞ്ഞു, നീ ഞാൻ എന്ത് ചെയ്യേണ്ടു, നിങ്ങൾ ഉള്ളത് രണ്ടുകൂടെ ഭാഗിച്ചെടുത്തുകൊള്ളുക എന്നാണ്. ഇപ്പോൾ ഈ നുണയന്മാരിങ്ങനെ ഒരുപാട് പഴയ നിയമകാലം മുതലേ ഉണ്ട്. ഈ കാലത്തും ധാരാളം നുണയന്മാരുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും നുണ പറയുന്ന ആളുകളുണ്ട്. ചിലർക്ക് അതൊരു ഒരു ഹോബി തന്നെയാണ്. മറ്റൊരാളിൻ്റെ അംഗീകാരം, അവൻ്റെ ശുശ്രൂഷാവേദികൾ, സഹോദരന്മാർക്ക് അവരോടുള്ള താല്പര്യം, അവർക്കുള്ള കരുതൽ, ഈ വക കാര്യങ്ങൾ ഇടിച്ചു താഴ്ത്തി ഇല്ലാതെയാക്കിയിട്ട് അതിൽ രസിക്കുന്ന സാഡിസ്റ്റുകളായിട്ടുള്ള ധാരാളം നുണയന്മാർ ഈ ക്രൈസ്തവ ലോകത്തുമുണ്ട്, അതായത് വിശ്വാസ ലോകത്തുമുണ്ട്. ആ നുണയന്മാർ ഇങ്ങനെ ഒരാളെക്കുറിച്ചൊരു നുണ, സത്യവിരുദ്ധതയുള്ള അല്ലെങ്കിൽ സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം ഒരു നുണ ഒരു നല്ല സഹോദരനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവാത്മാവുള്ള അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദൈവത്തിലാണെങ്കിൽ ഈ നുണയൻ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് താൻ ആരെക്കുറിച്ച് നുണ പറഞ്ഞോ അവനോട് റെഫർ ചെയ്ത് അവൻ്റെയും കൂടെ ഭാഗം കേട്ട ശേഷം മാത്രമേ വിശ്വസിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുള്ളൂ. ഓരോ ഒറ്റ ഭാഗം മാത്രം കേട്ടിട്ട് ഒരു സൈഡ് മാത്രം കേട്ടിട്ട് എന്നാൽ അങ്ങനെയാണോ എന്ന് ചിന്തിച്ച് സഹോദരന് വിരോധമായുള്ള മനോഭാവം കാണിച്ചാൽ ഈ നുണയനേക്കാൾ ഒട്ടും മോശമല്ലാത്തവനാണ് നുണ കേട്ടവനും എന്നാണ് ഞാൻ വേദപുസ്തകത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പൊന്തോസിലും ആസിയയിലും ബിദുനയിലും കപ്പദോക്കിയിലുമായി ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായ വിശുദ്ധന്മാരോട് പത്രോസ് പറയുമ്പോൾ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാലുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നത്. ഇനിയും അഞ്ചാമത്തെ ചോദ്യം, അത് ചോദിച്ചിരിക്കുന്നത് ഉലകത്തിനാൽ, മാത്യു ഉലകത്തിനാൽ. മൂപ്പന്മാർക്ക് സുവിശേഷന്മാരെ നിയന്ത്രിക്കാനും സ്വീകരിക്കാനും തള്ളാനും വചനത്തിൽ വ്യവസ്ഥയുണ്ടോ? അത് ഞാൻ അതിൻ്റെ വാസ്തവത്തിൽ അത് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പം അതിൻ്റെ ഉത്തരം ഭാഗികമായി പറഞ്ഞാണ്. മൂപ്പന്മാരെ സുവിശേഷന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരല്ല, അല്ലെങ്കിൽ സുവിശേഷന്മാരുടെ മേൽ ആധിപത്യമുള്ള അധികാര അവകാശങ്ങളുള്ള ശുശ്രൂഷയല്ല മൂപ്പന്മാർ. മൂപ്പന്മാരുടെ ജോലി സഭാപരിപാലനമാണ്. ആ പരിപാലനത്തിൽ മൂപ്പന്മാരുടെ കൃപ, മൂപ്പൻ്റെ കൃപാവരിൽ ലഭിച്ചിട്ടുള്ള സുവിശേഷം കൂടി ഉണ്ടല്ലോ. അതായത് സുവിശേഷകനും മൂപ്പന്മാരോട് ചേർന്നാണ് സഭാപരിപാലനം പൊതുനിയമപ്രകാരം ചെയ്യുന്നത്. അത് വടറങ്കാരുടെ സഭകളിലെ സെൻട്രൽ ട്രാവൻകൂർകാർ എന്ത് പഠിപ്പിക്കുന്നു എന്നല്ല ഞാൻ ഈ പറയുന്നത്, വേദവസ്തു എന്ത് പറയുന്നു എന്നുള്ളതാണ്. വേദവസ്തുവത്തിൽ ഞാൻ വായിച്ച ബൈബിൾ പ്രകാരം എഫേസ്യരുടെ നാലാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ മൂപ്പന്മാരും സുവിശേഷന്മാരോട് ഒന്നിച്ചേർന്ന് അവരെ ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ആ ശുശ്രൂഷ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ സുവിശേഷകന്മാരെക്കാൾ കുറെ കൂടെ ഉന്നതമായ സ്ഥാനലബ്ധികൾ അറിയിക്കുന്നവരും സുവിശേഷകന്മാരെ കൂടെ ചോദ്യം ചെയ്യാനും അവരെ നിയന്ത്രിക്കാനുള്ള അധികാര അവകാശങ്ങളുള്ളതുമായിട്ടുള്ള ഒരു വിഭാഗമായിട്ട് മൂപ്പന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞു കാണുന്നില്ല. ഞാൻ ആ വാക്യവാംശം ഒന്ന് വായിച്ചു കേൾപ്പിക്കുക. എഫേസ്യരുടെ 4 അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും, ശ്രദ്ധിച്ചു കേൾക്കണം, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുമ്പോഴും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ
ആത്മീയ വർദ്ധനയ്ക്കും ആകുന്നു. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ സുവിശേഷൻ സഭയിൽ ഔട്ട്, മൂപ്പന്മാർ സഭയ്ക്ക് അകത്ത്. ആ സുവിശേഷന്റെ മേലുള്ള അധികാരം മൂപ്പന്മാർക്ക്. അങ്ങനെ ആയിരുന്നെങ്കിൽ പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതിയ പൗലോസ് ഇങ്ങനെ എഴുതണമായിരുന്നു. അതായത് ഈ അവൻ ചിലരെ അപ്പോസ്റ്റന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അതിൽ ഇടയന്മാരെയും ഉപദേശകന്മാരെയും നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോഴും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനുള്ള ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയതെങ്കിൽ സുവിശേഷത്തെ നമുക്ക് പുറത്താക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല എഴുതിയത്. അത് നാം എല്ലാവരും എന്ന് പറയുമ്പോൾ ശേഷിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കഴിഞ്ഞാൽ ശേഷിക്കുന്ന സുവിശേഷന്മാരും ഇടയന്മാരും ഉപദേശകന്മാരും. അവർ ദൈവസഭയുടെ ആത്മീയ വർദ്ധനയ്ക്കും ക്രിസ്തുവിന്റെ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുവോളും പ്രായസമ്പൂർണയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയ്ക്കായിട്ടാകുന്നു എന്നുമാണ് വായിക്കുന്നത്. ഇങ്ങനെ ഇത് പറയുമ്പോൾ ഞാൻ വേദവിപരീതം പ്രസംഗിച്ചെന്നോ അല്ലെങ്കിൽ വേദവിപരീതമായി പറഞ്ഞെന്നോ ആർക്കെങ്കിലും തോന്നിയാൽ ദയവായി എഫേസ്യർ 4:11 പറയുന്നുള്ള വാക്യങ്ങൾ 10 വായിച്ചിട്ട് സ്വന്തം മനസാക്ഷിയോടെ അതിൻ്റെ വ്യാഖ്യാനം ചോദിക്കുക. എന്നിട്ട് വിരോധമുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനോടും പൗലോസ് എന്ന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തോടും വിരോധിക്കുക. എന്നോട് ദയവായി വിരോധിക്കരുത് എന്ന് ഈ സമയത്ത് മുൻകൂറായി ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് യാതൊരു മൂപ്പന്മാർക്കും സുവിശേഷകന്മാരെ നിയന്ത്രിക്കാൻ അധികാരമില്ല. എന്നാൽ സുവിശേഷകൻ തെറ്റ് ചെയ്താൽ ആ തെറ്റവനെ ബോധ്യപ്പെടുത്താനും അതിന് ബുദ്ധി ഉപദേശം പറഞ്ഞു കൊടുക്കാനും അവനെ കറക്റ്റ് ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. അത് മൂപ്പന്മാർക്കും സഭയ്ക്കും ഉണ്ട്. അതേസമയത്ത് മൂപ്പന്മാർ തെറ്റ് ചെയ്താൽ ആ മൂപ്പന്മാർ ചെയ്ത തെറ്റിന് 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ അവരെ ചോദ്യം ചെയ്യാനും അവർ ചെയ്ത തെറ്റവരെ ബോധ്യപ്പെടുത്താനും വേണ്ടി വന്നാൽ ശിക്ഷണ നടപടിയെടുക്കുവാനും സഭയ്ക്ക് അധികാരമുണ്ട്. അങ്ങനെയാണ് ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് 2-3 സാക്ഷികളുടെ കൂടാതെ യാതൊരു മൂപ്പന്റെയും മേൽ ഒരു കൈവയ്ക്കരുത്, അതായത് യാതൊരു ആരോപണവും പറയരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂപ്പന്മാർക്ക് കൊടുത്തിരിക്കുന്ന അതേ നിയമങ്ങൾ തന്നെയാണ് സുവിശേഷന് കൊടുത്തിരിക്കുന്നത്. സുവിശേഷന് ഒരു നിയമവും മൂപ്പന്മാർക്ക് വേറൊരു നിയമവും വേദപുസ്തകത്തിനകത്ത് ഇല്ല. 6 ചോദ്യം, സ്വന്തം മക്കൾ അയോഗ്യമായ വിവാഹ ബന്ധത്തിലും അശ്ലീല മാർഗത്തിലും ഏർപ്പെട്ട് മാതൃകയല്ലാതിരിക്കുകയും ആ കാര്യങ്ങൾ മറ്റുള്ള സഭകളിലെ സഹോദരന്മാർക്കും വ്യക്തികൾക്കും വ്യക്തമായി അറിയാമായിരിക്കുകയും ചെയ്ത ശേഷവും അങ്ങനെയുള്ള മക്കളുടെ അപ്പന്മാർ ശുശ്രൂഷ രംഗത്ത് തുടരുന്നത് വചനപ്രകാരം ശരിയാണോ? തെക്കേടത്ത് ജോർജ് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം ആ സഹോദരൻ അവിടെ വലിയ അഭിമുഖീകരിക്കുന്നുണ്ടോ എനിക്കറിയാൻ വയ്യ. മക്കൾ മാതൃകയല്ലാതെ ജീവിക്കുന്ന പല മൂപ്പന്മാരും നമ്മുടെ സഭകളിലുണ്ട്. ഇത് പറയാതിരിക്കാൻ പറ്റുകയില്ല. കാര്യം അവിശ്വാസികളായ മക്കളെ വിവാഹം കഴിച്ച അപ്പൻ മക്കളെ ആളുകളെ വിവാഹം കഴിച്ച മക്കളുള്ള അപ്പന്മാർ, അതുപോലെ അപ്പൻ്റെ അനുസരണത്തിൽ നിൽക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഉള്ള ജീവിതശൈലിയിൽ നടക്കുന്ന മക്കളുള്ള അപ്പന്മാർ, അതുപോലെ വിശ്വാസ പ്രമാണത്തിൽ അല്ലാത്ത ആളുകളെ വിവാഹം കഴിച്ച് മാതൃകയല്ലായി ജീവിക്കുന്ന മക്കളുള്ള അപ്പന്മാർ, സ്വന്തം ഭവനത്തോടും സ്വന്തം മാതാപിതാക്കളോടും അതുപോലെ അവരുടെ ആളുകളോടും നല്ല മനസാക്ഷി പുലർത്താതെ അവർക്ക് യോഗ്യമായ ശുശ്രൂഷകൾ ചെയ്യാനുള്ളത് ചെയ്യാതെ അയോഗ്യമായി ജീവിക്കുകയും ആ ബന്ധങ്ങളില്ലാതെ ജീവിക്കുകയും ചെയ്ത ശേഷം മൂപ്പന്മാരായി മറ്റുള്ള ആളുകളെ ഭരിക്കുന്നവർ, ഇതൊക്കെ വചനപ്രകാരം ഗുരുതരമായ തെറ്റെന്ന് മാത്രമല്ല അത്യന്തം കഠിനമായ ശിക്ഷ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ പര്യാപ്തമായിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മക്കളെ യോഗ്യമായി നടക്കുന്നത് മക്കളെ പൂർണ്ണ അനുസരണത്തിൽ വളർത്തുന്നവനായിക്കണമെന്ന് 1 Timothy 3 പറഞ്ഞിട്ടുണ്ട്. തിമോത്തിയോസിന്റെ 1 3 പറയപ്പെട്ടിരിക്കുന്ന എല്ലാ ഗുണങ്ങളും മൂപ്പന്മാർക്കുണ്ടായിരിക്കണമെന്നാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള മൂപ്പന്മാര് അരിസ്റ്റോട്ടലിന്റെ അരിപ്പ കൊണ്ട് അരിച്ചെടുത്താൽ പോലും ഇന്ന് കിട്ടാൻ വളരെ വിരളമാണ്. എന്നാൽ അങ്ങനെയുള്ള മൂപ്പന്മാരുണ്ട് ഇല്ലെന്ന് പറയാൻ ഒക്കുന്നില്ല. ഇംഗ്ലീഷ് കോൺഗ്രിഗേഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മലയാളം കോൺഗ്രിഗേഷനിലും ഉണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട എല്ലാ യോഗ്യതയുള്ള മൂപ്പന്മാരുണ്ടോ എന്ന് അറിയാൻ വയ്യ. മൂപ്പന്മാരെ സംബന്ധിച്ച് അവിടെ പറയുമ്പോൾ അവിടെ തിമോത്തിയോസ് ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഇതും പൗലോസ് അപ്പോസ്തലൻ കൂടെ പരിശുദ്ധാത്മാവ് എഴുതിയാണ്. ഒരുവൻ അധ്യക്ഷ സ്ഥാനം അതായത് മൂപ്പൻ സ്ഥാനം കാംക്ഷിക്കുന്നെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരാൾക്കൊരു എനിക്ക് മൂപ്പനായിരുന്നാൽ കൊള്ളാം എന്ന് അദ്ദേഹം ചിന്തിച്ചാൽ നല്ല ശുശ്രൂഷയാണ്. പക്ഷേ അത് വിശ്വാസയോഗ്യമാണ്,
എന്നാൽ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. ഇങ്ങനെ എനിക്ക് മൂപ്പനായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആധിപത്യം നടത്തണം, അല്ലെങ്കിൽ എനിക്ക് ഭരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾ അവർക്കുള്ള യോഗ്യത എന്നാൽ കണ്ടീഷൻ എന്തൊക്കെയായിരിക്കണം? അവൻ നിര അപവാദിനായിരിക്കണം. എന്ന് പറഞ്ഞാൽ മക്കൾ വഴിപിടിച്ച് പോയതാണെന്ന് നാട്ടുകാർ പറയുകയോ അല്ലെങ്കിൽ സഹവിശ്വാസികൾ പറയുകയോ ചെയ്യരുത്. നിരപവാദിനായി ഇരുന്ന ഏക ഭാര്യയുടെ ഭർത്താവും, ആ ക്വാളിറ്റി മിക്ക മുമ്പാർക്കുമുണ്ട്, ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും എന്ന് പറഞ്ഞാൽ സുബോധമുള്ളവൻ, മതിച്ചു നടക്കാത്തവൻ, ഞാൻ ഇന്ന സഭയുടെ മൂപ്പന അല്ലെ ഇന്നയാളാ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ആരാണെന്നറിയാമോ എന്നൊക്കെ ചോദിച്ചു നടക്കാതെ നിർമ്മതനും ജിതേന്ദ്രിയനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ ജയമുള്ളവൻ, കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ഇത്യാദി ഇന്ദ്രിയങ്ങൾക്ക് മേൽ ജയമുള്ളവനായിരിക്കണം. അവന് വളരെ അധികം തൻ്റെ വൈകാരികമായിരിക്കുന്ന സ്വഭാവങ്ങൾ നിയന്ത്രിച്ച് ദൈവമുറിയിൽ സൂക്ഷിക്കാൻ കഴിയുന്നവനായിരിക്കണം. പിന്നെ സുശീലൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവിയായിരിക്കണം, ശാന്തശീലനായിരിക്കണം, സഹോദരന്മാരെ സ്നേഹിക്കുന്നവനായിരിക്കണം, സുവിശേഷകന്മാരെയും വിശ്വാസികളെയും കണ്ടാൽ അവരോട് ഹൃദ്യത പുലർത്തുന്നവനായിരിക്കണം, കടിച്ചു കീറുന്ന ചെന്നായി പോലെയും ബുഭുഷയോടെ അലർന്ന സമൂഹത്തെ പോലെയും ഏർപ്പെടുന്നവനാകരുത് എന്നൊക്കെയാണ്. സുശീലനും അതിഥിപ്രിയനും, അതായത് ഒരു ദൈവദാസനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു സഹവിശ്വാസിയെ കണ്ടാൽ അവനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി ഒരു നേരത്തെ ആഹാരം കൊടുത്ത് അവന് ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്ന വിശ്വാസികളെ കണ്ട് അതിഥി സൽക്കാരം ചെയ്യുന്നവനായിരിക്കണം. അല്ലാതെ ഞാൻ വിളിക്കാം കാണാം എന്ന് പറഞ്ഞ ശേഷം പിന്നെ ആ രാജ്യത്ത് അടുക്കാതിരിക്കുന്ന ആളാകുന്ന അങ്ങനെ ഇരിക്കുന്ന ആളിന് മൂപ്പനായിരിക്കാൻ പറ്റുകയില്ല എന്നൊക്കെയാണ് വേദോസം പറയുന്നത്. അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. വൈക്കോൾ ഉണങ്ങിയ വൈക്കോൾ തന്നെ എല്ലാ ആഴ്ചയും വിശ്വാസം കൊടുക്കുന്ന തീറ്റ കൊടുക്കുന്ന ആളായിരിക്കരുത്, നല്ല ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. സമർത്ഥം എന്ന് പറഞ്ഞാൽ കേവലം വാചാലത മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗത്ത് താൻ ഉപദേശിക്കുന്ന പാലിക്കുന്നവൻ ആയിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരും എഴുത് എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കരുത്. വൈൻ കുടിച്ചാൽ കുഴപ്പമില്ല, കർത്താവ് ഗലീലയിലെ കാനാവിലും കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കിട്ടിയാൽ കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്ന പോലെ ശകലം കുടിക്കുന്ന മൂപ്പനായിരിക്കരുത്. രണ്ട്, അവൻ തല്ലുകാനായിരുന്നു പറഞ്ഞാൽ വഴക്കാളിയാകരുത്. അപ്പോൾ ഒരു സഹോദരനെ കുറിച്ച് ചോദിച്ച ബ്രദറെ ഇന്നയാളിനെ ഉടനെ അവൻ്റെ നേരെ സിംഹം കടിച്ചു കയറാൻ ചെല്ലുന്ന പോലെ ആക്രോശത്തോടെ ചെല്ലുന്ന മൂപ്പനാകരുത്. തല്ലുകാരനെഴുത് ശാന്തനും എന്ന് പറഞ്ഞാൽ വളരെ മീക്കായിരിക്കണം, കലഹിക്കാത്തവനും വഴക്കുണ്ടാക്കാത്തവനായിരിക്കണം. ഏതെങ്കിലും ഒരിടത്തു നിന്ന് വഴക്കുണ്ടാക്കി ഈ ISIS ഉദ്യോഗസ്ഥന്മാരെ പോലെ സഭയിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മൂപ്പനാകാൻ വേണ്ടി അടിപിടി വഴക്ക് സഹമൂപ്പന്മാർ അപ്പൻ്റെ പ്രായമാകാൻ പ്രായമുള്ള മൂപ്പന്മാരെ വളരെ അപമര്യാദയായി ഏർപ്പെട്ട് സുവിശേഷകന്മാരുടെ വളരെ ക്രൂരമായി ഏർപ്പെട്ട് ഒക്കെ നടക്കുന്ന വഴക്കാളികളാകുന്ന ആളുകൾ മൂപ്പന്മാരാകാനൊക്കെ ശ്രമിക്കുന്ന സഭകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയല്ല. അവൻ കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണത്തോടുള്ള ആർത്തി ഈ മൂപ്പന്മാർക്ക് പാടില്ല. കൂടാതെ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവരും, അതായത് സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും വളരെ യോഗ്യമായ നിലയിൽ മാതൃകാപരമായ നിലയിൽ പരിപാലിക്കുന്നവരും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസൃതിൽ പാലിക്കുന്നവരും ആയിരിക്കണം. എന്നിട്ട് ചോദിക്കുകയാണ്, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ കർത്താവിൻ്റെ സഭയെ എങ്ങനെ പരിപാലിക്കും? മക്കള് തങ്ങൾക്ക് തോന്നിയ പോലെ പോവുകയും തോന്നിയ വഴിയിൽ പോവുകയും ചെയ്തിട്ട് സഭ ഭരിക്കാൻ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ആ മൂപ്പനെ പരിശുദ്ധാത്മാവ് മൂപ്പനാക്കി വെച്ചിട്ടില്ലെന്നാണ് ഇവിടെ തിമോത്തിയോസ് ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെ പൂർണ്ണ ഗൗരവത്തോടെ, പൂർണ്ണ അനുസരണത്തോടെയും പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ എന്ന് പറഞ്ഞാൽ ഏലി മക്കളെ ശാസ്ത്രീയ പോലെ അല്ല, നല്ല ശക്തമായ നിലയിൽ ഡിസിപ്ലിൻ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുന്ന ആളുകളായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിലേ ഒരാൾ അത്യക്ഷ സ്ഥാനത്ത് പ്രയോജനപരമായ നിലയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ എന്നോട് പ്രത്യേകിച്ച് വിരോധിക്കരുത്. അടുത്ത ഏഴാമത്തെ ചോദ്യം ചോദിച്ചേക്കുന്നത് വടക്കേണ്ടിയിരുന്ന പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഭീരുവായ സഹോദരനാണ്. ഒരു സഹോദരൻ വടക്കേണ്ടി എന്നിരിക്കുന്നുണ്ട്, മുമ്പും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ആൾക്കാരെ പുരുഷത്വത്തിൽ അല്പം കുറവുള്ളവരും പിന്നെ ഭയചകിതന്മാരും എന്നായി മനസ്സാക്കുന്നത്. ഒരു പക്ഷേ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചോദ്യത്തിന് ഉത്തരവ് കിട്ടണം. തല്ല് കിട്ടുകയാണെങ്കിൽ ചെണ്ടയ്ക്ക് അടി കിട്ടുന്ന പോലെ ചാക്കോയ്ക്ക് തന്നെ അടി കിട്ടിക്കോട്ടെ, അതേസമയത്ത് എനിക്ക് എൻ്റെ കാര്യം സാധിക്കുകയും ചെയ്യണം എന്നുള്ള നിലയിൽ ചോദിച്ചേക്കാണ് ചീഫ് മൂപ്പൻ എന്നൊരു തസ്തിക സഭയ്ക്കുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ചീഫ് മിനിസ്റ്റർ എന്നൊരു തസ്തിക ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുണ്ട്, പ്രൈം മിനിസ്റ്റർ എന്നൊരു തസ്തിക ഇന്ത്യൻ പാർലമെൻറ്റിനുണ്ട്. എന്നാൽ ദൈവസഭയ്ക്ക് ചീഫ് മൂപ്പൻ എന്നൊരു സ്ഥാനമില്ല. സഭയിൽ ഒന്നിലധികം മൂപ്പന്മാരുണ്ടായിരിക്കണം. അത് പറഞ്ഞാൽ ഏകാധിപതിയായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ള അപവാദം കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒന്നിലധികം മൂപ്പന്മാരുണ്ടായിരിക്കണം എന്നുള്ള നിബന്ധന വെച്ചിരിക്കുന്നത്. പക്ഷേ
അതിലെ ഒരു സഭയ്ക്ക് രണ്ടോ മൂന്നോ മൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ചീഫ് മൂപ്പനാണ്, ഞാൻ പറയുന്ന പോലൊക്കെ നിങ്ങൾ ചെയ്തോണം എന്ന് പറയാൻ ചീഫ് മൂപ്പൻ എന്ന് പറയുന്ന മൂപ്പനെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. അങ്ങനെ വേദപുസ്തകത്തിൽ എങ്ങും വായിക്കുന്നില്ല. എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ബൈബിളിൽ നിന്നാണ് ഉത്തരം ചോദിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ ഞാൻ ഉത്തരം പറയുന്നത്. നമ്മളൊക്കെ നിൽക്കുന്ന ഏതെങ്കിലും സഭകൾ കൊണ്ടുവന്നുകൊണ്ട് ചോദിക്കരുത്, എനിക്ക് ഞാൻ അതിനല്ല ഉത്തരം പറയുന്നത്. ഞാൻ ഉത്തരം പറയുന്നത് ബൈബിളിലുണ്ടോ എന്നുള്ളതാണ്. ബൈബിളിൽ ചീഫ് മൂപ്പൻ എന്നൊരു തസ്തികയില്ല. അത് എട്ടാമത്തെ ചോദ്യം, സഭയുടെ സ്തോത്രകാഴ്ച പണം സ്വന്തം പണം എന്ന പേരിൽ സുവിശേഷകന്മാർക്ക് കൊടുത്ത് പ്രീതി സമ്പാദിക്കുന്നത് മൂപ്പന്മാർക്ക് യോഗ്യമാണോ? ഇത് ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് ചോദിച്ചേക്കാണ്. ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ സഹോദരൻ ആരാന്ന് എനിക്കറിയാൻ വയ്യ. അത് ഞാൻ പറയാം. സഭയുടെ സ്തോത്രാഴ്ച പണം സുവിശേഷകന്മാർക്ക് വിതരണം ചെയ്യുമ്പോൾ അത് സഭയുടേത് എന്ന് പറയാതെ സ്വന്തം എന്ന പേരിൽ സുവിശേഷന്മാർക്ക് കൊടുത്ത് താൻ കർത്താവിന് വേണ്ടി വളരെ കൊടുക്കുന്നയാളാന്നുള്ള ആ മനോഭാവം സഹോദരന്മാരിൽ അങ്കുരിപ്പിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം. ഒന്നാമത്, സ്തോത്രാഴ്ച സഞ്ചയിക്കാതെ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പൈസ നമ്മുടേതല്ല, അത് കർത്താവിൻ്റെതാണ്. സ്തോത്രാഴ്ചയുടെ പണം സഭയുടേതാണ്. സഭയുടെ സ്തോത്രാഴ്ച പണം സഭയുടെ മൊത്തമായ അറിവോടും സമ്മതത്തോടും കൂടെ മാത്രം സുവിശേഷീകരണ സംബന്ധമായ ശുശ്രൂഷയ്ക്കും ദൈവമൗത്വത്തിനായിട്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഏതെങ്കിലും മൂപ്പൻ സഭയുടെ പണം തൻ്റെ പണം എന്ന ഭാവേന ആർക്കെങ്കിലും കൊടുത്തിട്ട് പ്രീതിയും വാത്സല്യവും ബഹുമാനവും പിടിച്ചു പറ്റുന്നെങ്കിൽ ആ മൂപ്പൻ അനന്യാസിനേക്കാളും സഫീറേക്കാളും ഒട്ടും മെച്ചമല്ല എന്നാണ് ദൈവം കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും മൂപ്പന്മാർ ഈ ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ ചോദിച്ചേക്കുന്ന ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയുന്നത്. സഭയുടെ പൈസയാണെങ്കിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ 1,000, 2,000, 500, 300 അത് എത്രയാണ് സഭ തീരുമാനിക്കുന്നെങ്കിൽ അത് കൊടുക്കുമ്പോൾ ബ്രദറെ, ഇത് ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന സഭയുടെ ഇതായി സഹോദരന് തരാൻ വേണ്ടി സഭ എന്നെ ഏൽപ്പിച്ച ഒരു ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഒന്നും വേണ്ടാതെ കൊടുക്കുമ്പോൾ വാങ്ങുന്നവൻ ചിന്തിക്കും ഇത് ഈ കൊടുത്തവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ വാങ്ങുന്നവൻ ഇദ്ദേഹത്തോട് വലിയ സന്തോഷം. അങ്ങനെ 10 പേർക്ക് ഇദ്ദേഹം 2,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 20,000 രൂപ, അപ്പോൾ എന്തോ ഒരു തീപ്പൊരി കൊടുപ്പനാ എന്ന് ആളുകൾ വിശേഷിപ്പിക്കും. മനസ്സിലിപ്പോൾ തിരിച്ചുമാണ്. അത് ദൈവസ്ഥനിൽ ശരിയല്ല. കപടഭക്തിക്കാരി എന്ന് കർത്താവ് പരീശന്മാരെയും ഇവരെ ശാസ്ത്രിമാരെയും വിളിച്ച പേരാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്ക് ഉചിതമായിട്ട് ഇരിക്കുന്നത്. 9-ാമത്തെ ചോദ്യം, മൂപ്പന്മാർ സെക്യുലർ ജോലിയും അതേസമയത്ത് സഭയുടെ പരിപാലന ശുശ്രൂഷയും ഒന്നിച്ച് ചെയ്യുകയും, എന്നാൽ സുവിശേഷകൻ ഫുൾ ടൈം സുവിശേഷ വേല മാത്രം ചെയ്തോണം, പട്ടണി കിടന്നാലും അവനൊരു കാരണവശാലും വേറെ ഒരു ജോലി ചെയ്യരുത് എന്നും പറയുന്ന രീതി വാസ്തവത്തിൽ ബൈബിൾ പ്രകാരം ശരിയാണോ? ഡെനീസൻ അദ്ദേഹം ഷൊർണൂറിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യം വളരെ കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ്. സുവിശേഷകന്മാർ ഏതെങ്കിലും പാർട്ട് ടൈം ജോലിയും കൂടെ ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം. അതിനെ വേദപുസ്തകത്തിനകത്തുനിന്ന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് കൊരിന്തിൽ സുവിശേഷ വേല ചെയ്ത ഒരു രംഗത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. പൗലോസ് അക്വിലാവിനോടും പ്രസ്കില്ലയോടും ചേർന്ന് കൊരിന്തിൽ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് കൊരിന്ത് സഭ മാസിഡോണിയയിലെ ഒരു പ്രസിദ്ധമായ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന സഭയായിരുന്നു. ആ സഭയിലുള്ള ആളുകൾ ധനവാന്മാരും കുറേ ജ്ഞാനികളും കുറേ നോബിൾ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്ത ഈ സഭ, നമ്മൾ അതിൻ്റെ 2 ലേഖനങ്ങളും വായിച്ചാൽ ഈ കുറേ കാലങ്ങൾ പൗലോസ് ആ സ്ഥലത്ത് താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തിട്ടും സുവിശേഷ വേലയിൽ പൗലോസിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ആ സഭ ഏതെങ്കിലും കൂട്ടായ്മ തനിക്ക് കൊടുത്തതായിട്ട് ആ പുസ്തകത്തിൽ രേഖയില്ല. എന്നാൽ തൻ്റെ ബുദ്ധിമുട്ടിന് തെസ്ലോനിക്കയിലും അതുപോലെ ഫിലിപ്പിയയിലുമുള്ള സഹോദരന്മാർ പല പ്രാവശ്യം സാമ്പത്തിക സഹായം ചെയ്തതായി വായിക്കുന്നു. അപ്പോൾ കൊരിന്തിയ സഭയ്ക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുക്കാനുള്ള മനസ്സ് സുവിശേഷ വേലയ്ക്ക് ഇല്ലാത്ത സഭയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കൊരിന്തിയർക്ക് ആധ്യാത്മികമായിരിക്കുന്ന ശുശ്രൂഷ അവരുടെ ഇടയിൽ ചെയ്ത പൗലോസ് അവർക്ക് ആത്മീയമായത് വിതയ്ക്കേണ്ടതിന് ലൗകികമായത് അവരെ കൊടുക്കാതിരുന്നപ്പോൾ അക്വിലാവിനോടും പ്രസ്കിലിയോടും കൂടെ ചേർന്ന് തൊഴിലൊന്നാകൊണ്ട് കൂടാരപ്പണി ചെയ്ത് തനിക്കും തൻ്റെ കൂടെയുള്ളവരുടെ അഭിവൃദ്ധിക്കും വേണ്ടി താൻ അധ്യാധ്വാനം ചെയ്തു എന്നാണ് വായിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനെ പോലെയുള്ള ഒരു പ്രശസ്തനായ ദൈവദാസൻ തൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ശരീരം കൊണ്ട് അധ്യാധ്വാനം ചെയ്ത് താൻ അത് പൈസ ഉണ്ടാക്കുകയും തനിക്കും തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വേണ്ടി അദ്ദേഹം അങ്ങനെ പണമുണ്ടാക്കി കഴിയുന്നതും സഹോദരന്മാരെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സുവിശേഷകനെ 24 അവേഴ്സ് സൈക്ലിക് മിനിസ്ട്രി എന്ന് പറഞ്ഞ മിനിസ്ട്രി വേദപുസ്തകത്തിലില്ല.
ദൈവം വിളിച്ച് ശുശ്രൂഷയ്ക്കാക്കിയ ദൈവദാസന്മാർ. യൂറോപ്പിലും അമേരിക്കയിലും ഐക്യ നാടുകളിലുമുള്ള പല സ്ഥലങ്ങളിലും രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ശുശ്രൂഷകന്മാരുണ്ട്. ഒന്ന് പാസ്റ്റേഴ്സായി അല്ലെങ്കിൽ ടീച്ചേഴ്സായി സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ. അവർ ദൈവത്തിൻ്റെ ദാസന്മാരായി സഭയുടെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുകൊണ്ട് സഭ അവരുടെ മുഴുവൻ ആവശ്യങ്ങൾക്കും ആവശ്യമായ പ്രോത്സാഹനം കൊടുക്കുകയും അവർക്ക് വേണ്ടുന്നത് സാമ്പത്തികമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. അത് സഭയുടെ ചുമതലയാണ്. അങ്ങനെയുള്ളവർ സെക്യുലർ ജോലിയിൽ ഏർപ്പെടുന്നില്ല. എന്നാൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ സെക്യുലർ ജോലി അവർക്ക് സഭയ്ക്ക് മൊത്തമായി ഈ മിഷണറിയുടെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉള്ള ശേഷിയില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ സഭയെ മൊത്തമായി ആശ്രയിക്കുകയോ ചെയ്യാതിരിക്കുന്ന ചില മിഷണറിമാർ തങ്ങൾക്കുള്ള ശാരീരികമാകുന്ന അധ്വാനം കൊണ്ട് അവർ പാർട്ട് ടൈം ജോലിയും ചെയ്ത് സുവിശേഷീകരണ ശുശ്രൂഷ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിൽ വചനപ്രകാരം തെറ്റില്ലെന്നാണ് ഞാൻ വചനം കൊണ്ട് വിശ്വസിക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയുന്നു, ഒരു സുവിശേഷകൻ ഒരു ജോലിയിലും ഏർപ്പെടാൻ പാടില്ലെന്ന് പറയുകയും അപ്പോൾ തന്നെ അവൻ്റെ യാതൊരു സാമ്പത്തിക ആവശ്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരു പ്രത്യേകമായ ഭാരമോ ഒരു പരിഗണനയോ ഇല്ലാതെ അവൻ വിശ്വാസത്താൽ ജീവിച്ചോണം എന്ന് ഉള്ള പ്രമാണം വന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്നത് വചനപ്രകാരം ശരിയല്ല. മറ്റുള്ള വിശ്വാസികളെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ച് ബാങ്കിൽ നിക്ഷേപിക്കുന്നു. എന്നിട്ട് അവർ സുവിശേഷന്മാരോട് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ചോണം, ദൈവമാണ് നിങ്ങളെ വിളിച്ചത്, കർത്താവ് നിങ്ങൾ നടത്തിക്കോളൂ. വിളിക്കപ്പെട്ട ദൈവദാസന് കർത്താവിനുള്ള വിശ്വാസത്തെക്കാൾ ആ ദൈവദാസനെ കുറിച്ച് വിശ്വാസികൾക്ക് അമിതമായ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഓരോ വിശ്വാസിയും തങ്ങൾക്ക് ലഭിച്ച പണത്തിൻ്റെ കൃത്യം പത്തിലൊന്നെങ്കിലും, നമുക്കങ്ങനെ പുതിയ നിയമത്തിൽ ഇൻസ്ട്രക്ഷൻ ഇല്ലായെങ്കിലും പത്തിലൊന്നിൽ കുറയാത്തൊരു തുകയെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച് വിശ്വസ്തമായി ദൈവദാസന്മാർക്ക് കൊടുത്താൽ വേർപെട്ട ദൈവജനത്തിന് മധ്യത്തിലുള്ള യാതൊരു സുവിശേഷകൻ്റെയും ഒരു സാമ്പത്തിക ആവശ്യകതകളും മുടങ്ങയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ 100% തങ്ങളെ ദൈവം ഫലമേൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർക്ക് തങ്ങളുടെ സമയവും സാവകാശങ്ങളും ചെലവിടുവാൻ സാധിക്കും എന്നും കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസികളാകുന്ന നാം ദൈവസന്നയിൽ ദൈവം നമ്മെ ഫലമേൽപ്പിച്ച പണത്തോട് ബന്ധമുള്ള കാര്യങ്ങളിൽ നമ്മൾ വിശ്വസരായിരിക്കണം. നമ്മുടെ കടപ്പാടുകൾ നാം ചെയ്യണം. അപ്പോൾ തന്നെ സുവിശേഷകന്മാർ, തങ്ങൾക്ക് സഹായം ചെയ്യുന്ന സഹോദരന്മാർ, അവർ കർത്താവായ യേശു ക്രിസ്തുവും സുവിശേഷവും നിമിത്തമാണ് ഈ സഹായികൾ ചെയ്യുന്നത് എന്നും അതുകൊണ്ട് ദുർവ്യയം ചെയ്യാതെ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കടപ്പാടുള്ളവരാകുന്നു എന്നുള്ള കാര്യവും ഈ സമയത്ത് ഞാൻ പ്രസ്താവിക്കുന്നു. 10th ഒടുവിലത്തെമായ ചോദ്യം ചോദിച്ചേക്കുന്നത് വർഗീസ് പുള്ളിശ്ശേരി. പുള്ളിശ്ശേരി വർഗീസാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സുവിശേഷകനെ മറ്റ് സഭകൾ സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം വേദോസ്വപ്രകാരം എന്തൊക്കെയാണ്? ഒരു സുവിശേഷകനെ മൂപ്പൻ എന്ന് പറയുന്ന തസ്തിക അല്ലെങ്കിൽ ആ ശുശ്രൂഷ ഒരു പ്രാദേശിക സഭയിൽ ഒതുങ്ങുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയുടെ മൂപ്പനായിരിക്കുന്നയാൾ മറ്റൊരു സഭയുടെ മൂപ്പനായിരിക്കാൻ സാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇടയാറുമുള്ള സഭയിലുള്ള ഞങ്ങളുടെ സ്ഥലസഭയിലെ മൂപ്പന്മാർ അവിടുത്തെ മൂപ്പന്മാരാണ്. എന്നാൽ ആ സഹോദരന്മാരിവിടെ ഗൾഫിലോ അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിലോ അല്ലെങ്കിൽ കുമ്പനാട്ടോ മറ്റു തിരുവല്ലയിലോ ഒരു സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വിശ്വാസി മാത്രമാണ്, അവരവിടുത്തെ മൂപ്പനല്ല. എന്നാൽ സുവിശേഷകന്റെ ശുശ്രൂഷയ്ക്ക് ഒരു സാർവത്രികമായ ഭാവമുണ്ട്. കാരണം നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്നുള്ള കർത്താവിൻ്റെ കൽപ്പനയുടെ അനുസരണമായി സകല രാജ്യത്തും രാജ്യങ്ങളിലും സകല ഇടങ്ങളിലും സുവിശേഷവും ദൈവവചനവും പ്രഘോഷിക്കുവാൻ കർത്താവിനാൽ അധികാരസ്ഥന്മാരായി തീർന്ന ആളുകളാണ് ദൈവത്തിൻ്റെ ദാസന്മാരായ സുവിശേഷന്മാർ. അതുകൊണ്ട് അവരുടെ ശുശ്രൂഷയ്ക്ക് ഒരു പ്രാദേശികവും സാർവത്രികമായിരുന്ന പ്രാതിനിധ്യമുണ്ട്. അവർ പ്രാദേശിക സഭയിലും ശുശ്രൂഷയുണ്ട് അവർക്ക്, അപ്പോൾ തന്നെ അവരുടെ ശുശ്രൂഷ സാർവത്രികമാണ്. പ്രാദേശിക സഭ കൈക്കൊള്ളുന്ന സുവിശേഷകനെ സാർവത്രിക സഭ അല്ലെങ്കിൽ സാർവത്രികമായുള്ള സഭകൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് വാസ്തവത്തിൽ അതിനുള്ള വേദവസ്തുലെ പ്രമാണം. ഏതെങ്കിലും ഒരു പ്രാദേശിക സഭ, ഈ ദൈവദാസൻ ഞങ്ങളുടെ ശുശ്രൂഷകനാണ്, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കർത്താവിനും സഭയ്ക്കും പ്രയോജനമുള്ളതാണ് എന്ന് പറഞ്ഞാൽ, കമന്റ് ചെയ്താൽ, ആ സുവിശേഷകനെ മറ്റൊരു സ്ഥലസഭ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നത് പ്രാദേശിക സഭയും ആ പ്രാദേശിക സഭയുടെ ശിരസ്സായ കർത്താവായ യേശു ക്രിസ്തുവിനോടും അവൻ്റെ വചനത്തോടുമുള്ള ധിക്കാരപരമായ സമീപനമാണ്. അതിന് അങ്ങനെ സ്വീകരിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ദൈവസ്ഥനിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുന്നു. എന്നാൽ തങ്ങളിലിരിക്കുന്ന സിംഹാസന കസേരയ്ക്ക് കുലുക്കമുണ്ടാകാതിരിക്കാനും അതേസമയത്ത് തങ്ങൾക്ക് ഉള്ള ചങ്ങാത്തങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും ദൈവനീതിയെ മറന്ന് അനീതിക്ക് കൂട്ടുനിന്ന ഏതെങ്കിലും ദൈവദാസന്മാരെ കൈക്കൊള്ളാതിരിക്കുകയോ
അവരെ അപമാനിക്കുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായും പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപോലെയായിരിക്കും ആ സംഗതി. കാര്യം യേശു തെറ്റിയില്ലെന്ന് പീലാത്തോസിന് അറിയാം. എങ്കിലും യഹൂദന്മാരെ പ്രസാദിപ്പിക്കേണ്ടതും തൻ്റെ അധികാരത്തിൻ്റെ കസേര ഉറപ്പിക്കേണ്ടതും ആ കുറ്റമില്ലാത്ത രക്തത്തെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. ഒടുവിൽ ആ പീലാത്തോസിൻ്റെ അന്ത്യത്തെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ചരിത്രരേഖകളാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ റോമൻ യഹൂദി ഗലീലയുടെ ഗവർണറായി പീലാത്തോസ് എന്ന ഞാൻ ആസ്ഥാനാധിപനായി തീർന്ന ദിവസം ശപിക്കപ്പെട്ടു പോകട്ടെ എന്ന് പറഞ്ഞ് പിന്നീട് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ കത്ത് അദ്ദേഹം എഴുതിയത് ചരിത്രരേഖയായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇവിടെ വളരെ വിനയത്തോട് പറയുന്നു, മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീയാ, അവൻ വീഴുന്നോ എഴുന്നേൽക്കുന്നോ ദൈവത്തിനെതിരെ കാര്യം. സുവിശേഷകന്മാർ ദൈവസഭയുടെ പൊതുസ്വത്താണ്. അവരുടെ ശുശ്രൂഷ അവരെ ഫലമേൽപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്, പുനരുദ്ധാരണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവാണ്. അവരുടെ സമ്പൂർണമായ വിധേയത്വം അവർ നിൽക്കുന്ന പ്രാദേശിക സഭയോടാണ്. അവരുടെ ജീവിത സാക്ഷ്യവും അവരുടെ ജീവിതത്തിൻ്റെ നിഷ്കർഷതയും അതിനുള്ള പ്രമാണം ദൈവത്തിൻ്റെ വചനമാണ്. അവരെ ശുശ്രൂഷയ്ക്ക് പടചേർത്തവൻ യജമാനായ ദൈവമാണ്. അങ്ങനെയുള്ള കർത്താവിൻ്റെ ദാസന്മാരെ കൈക്കൊള്ളാൻ വേദപുസ്തകത്തിൽ വചനമുണ്ട്. കർത്താവ് കൈക്കൊണ്ടവരെ കൈക്കൊള്ളുക, എന്നാൽ അവരെ കൈക്കൊള്ളാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല, അല്ല ഇന്നയാർക്ക് അവരെ ഇഷ്ടമല്ല എന്നൊക്കെ ഒഴിവഴികൾ പറഞ്ഞ് ദൈവദാസന്മാരെ കരയിപ്പിക്കുകയും അവർക്ക് കണ്ണുനീര് കുടിക്കാൻ അവകാശമായി കൊടുക്കുകയും അവർക്ക് ഏതെങ്കിലും ഒരു നന്മയൊക്കെ ഉണ്ടാകുമെങ്കിൽ അതിന് തടസ്സക്കാരായിരിക്കുകയും ചെയ്യുമെങ്കിൽ അവർക്ക് നാം തടയുന്ന നന്മ നമുക്കോ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ സ്വർഗത്തിലെ ദൈവം അമർത്തി കുലുക്കി തടഞ്ഞു തന്നെ ഭാവിയിൽ അത് കൊടുക്കുമെന്നാണ് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗലാത്തിലേഖനം 6:7 പറയുന്നു, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, അതായത് മറ്റൊരാൾക്ക് നിങ്ങൾ വേദി വിലക്കിയാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വേദി വിലക്കപ്പെടും. മനുഷ്യൻ്റെ സാമ്പത്തികമായ പ്രൗഢിയോ ആരോഗ്യപരമായിരിക്കുന്ന അവൻ്റെ അവസ്ഥയോ അവൻ്റെ വലിപ്പമോ അവൻ്റെ ജനസമ്മതിയോ അതുപോലെ ജനസമ്പർക്കമോ അല്ലെങ്കിൽ സ്വാധീനതയോ ഇതൊന്നും സദാകാലത്തും നിലനിൽക്കുകയില്ല. മനുഷ്യൻ ബലഹീന ജീവിയാണ്, തകർന്നു വീണ് പൊട്ടിപ്പ് തകർന്നു പോകുന്ന ചില്ലുകൊട്ടാരത്തിന് സമാനമാണ് അവൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അത് എല്ലാ കാലവും ഒരുപോലെ ഇരിക്കുകയില്ല. ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ലല്ലോ എന്നാണ് ദൈവജനം പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാകത്തക്ക നിലയിൽ രേഖകൾ ഉണ്ടാക്കുകയോ അത് വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുകയോ അവരുടെ ശുശ്രൂഷാവിധികളെ ഇല്ലാതെയാക്കുകയോ അവരെ അടിച്ചമർത്തുകയോ അവർക്ക് വിരോധമായി ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ചില കുടുംബങ്ങളെയും വ്യക്തികളെയും സ്വർഗത്തിലെ ദൈവം തൻ്റെ നീതിയുള്ള കരങ്ങളാൽ സ്പർശിച്ചിട്ടുണ്ട്. നമ്മുടെ സഭാചരിത്രത്തിൽ തന്നെ അതിന് രേഖകളുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ദൈവസന്നിധിയിൽ ഒരിക്കലും മറ്റൊരു ദൈവദാസന്റെ ശുശ്രൂഷയ്ക്ക് നമ്മൾ തടസ്സക്കാരായി നിൽക്കരുത്. അവരെ വീഴുന്നതോ എഴുന്നേൽക്കുന്നതോ നിങ്ങൾക്കാർക്കുമല്ല നമുക്കാർക്കുമല്ല, സ്വർഗത്തിലെ യജമാനാണ് കാര്യം. അതുകൊണ്ട് ഒരു സുവിശേഷകനെ മറ്റൊരു സ്ഥലസഭ സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം 3 മാനദണ്ഡങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. 1, അവനെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലസഭയുടെ സാക്ഷ്യം പ്രാപിച്ച ശുശ്രൂഷകനാണ് അല്ലെങ്കിൽ അംഗത്വമുള്ള ആ സ്ഥലസഭയുടെ അറിവോടെ കർത്താവിന് വരികയുന്ന ദൈവദാസനാണ്. 2, ആ ആളിന് ജീവിത സാക്ഷ്യമുണ്ടോ, അതായത് സദാചാര ജീവിതം സാമ്പത്തിക വിഷയങ്ങൾ ഇത്യാദി വിഷയങ്ങളിൽ താന് മറിപ്പോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ കാണിക്കാതെ യോഗ്യമായി തൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കൂടെ ജീവിച്ച് സാക്ഷ്യം പുലർത്തുന്ന ജീവിത വിശുദ്ധിയുള്ളയാളാണോ. 3, ഉപദേശ സംബന്ധമായ വിഷയങ്ങളിൽ ഏതെങ്കിലും ദുരുപദേശം പഠിപ്പിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന ആളാണ്. ഈ 3 മണ്ഡലങ്ങളല്ലാതെ വേറെ ഒരു നിയന്ത്രണവും ഒരു സുഭിക്ഷേത്രങ്ങളെ വയ്ക്കുവാൻ വേദപുസ്തകത്തിൽ പ്രമാണമില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരെ ദൈവത്തിൽ നിന്ന് കനത്ത ശിക്ഷ വാങ്ങേണ്ടതായി വരും എന്ന് ദൈവവചനത്തിലൂടെയും ചരിത്രത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ ഏർപ്പുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും 10 ചോദ്യത്തിന് മാത്രമേ ഇന്ന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി ഏകദേശം 50 പരം ചോദ്യങ്ങൾ ഇപ്പോൾ ഈ 30 ദിവസങ്ങളിൽ വന്ന് എൻ്റെ മെയിലിൽ കിടപ്പുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ ഇന്ന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഈ ചോദ്യോത്തര പങ്ക്തിയോടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് ചോദിച്ചാൽ വീണ്ടും കാണാം. അടുത്ത 10 ചോദ്യങ്ങളുടെ ഉത്തരവുമായി ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ.